ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഹൈഫാസ് കിച്ചൺ വേൾഡ് ഞാൻ ഇന്ന് വന്നിട്ടുള്ള നല്ല സൂപ്പർ ചോക്ലേറ്റ് ആണ് നിങ്ങളിപ്പോൾ എൻഗേജ്മെൻറ്റ് ഡേ അതുപോലെ തന്നെ ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഈ ചോക്ലേറ്റ് ട്രൈ ചെയ്യാം ഒരിക്കലും നിങ്ങൾക്കിത് ഫോൾട്ടായിട്ട് വരില്ല നല്ല സൂപ്പറായിട്ട് വരികയും ചെയ്യും അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് ചോക്ലേറ്റിൻ്റെ പെർഫെക്റ്റ് എങ്ങനെയുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം ഇതാ ഇതൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് സെറ്റായിട്ടുള്ള ചോക്ലേറ്റ് ആണ് അത് ഒരു അലുമിനിയം ഫോയിലിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബോക്സ് ആക്കി കൊടുക്കാനും പറ്റും നല്ലൊരു അക്ലേസ് ചോക്ലേറ്റും അതുപോലെ തന്നെ ഈ നട്ട്സൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നന്നായിട്ട് ചൂടായിട്ടുള്ള പാത്രത്തിലേക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു കപ്പ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് നന്നായിട്ട് മെൽട്ട് ചെയ്ത് സൈഡൊക്കെ ജസ്റ്റ് ബ്രൗൺ കളറാവുമ്പോൾ മാത്രം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് തന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മെൽട്ടായിട്ട് വരാം കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് ആദ്യം ഒന്ന് തൊടാതെ വെക്കുക അതിന് ശേഷം നമുക്ക് അലിഞ്ഞ് വരുന്നെന്ന് കാണുമ്പോൾ മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കണം ഇത് ഏകദേശം ഒരു കിലോയിൽ കൂടുതൽ കിട്ടും ഈയൊരു ക്യാൻഡി ഉണ്ടാക്കാനായിട്ട് അപ്പം ഇരുപത് ഗ്രാം ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് പഞ്ചസാരയിലേക്ക് ഇരുപത് ഗ്രാം ബട്ടർ അപ്പം അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഈ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് വിപ്പിംഗ് ക്രീമാണ് വിപ്പിംഗ് ക്രീം ഇല്ല നിങ്ങൾക്ക് നമ്മുടെ ഫ്രഷ് ക്രീം ഇല്ലേ അതും ചേർത്ത് കൊടുക്കാം വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് ഓൾറെഡി നല്ല ഷുഗറായിട്ട് കിട്ടും നല്ല പഞ്ചസാര ഉണ്ടാവും വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുന്നതുകൊണ്ട് കാരണം വിപ്പിംഗ് ക്രീം മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് അപ്പോൾ ഇതൊരു കട്ട പിടിച്ച പോലെ കണ്ടില്ലേ ഇതൊന്നും നിങ്ങൾ മെയിൻ്റെയിൻ ചെയ്യേണ്ട കാരണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളും ലോ ഫ്ലെയിമിൽ ഇടാനായി ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ ബട്ടർ സ്കോച്ച് കേക്കൊക്കെ ചെയ്ത് വരാണെങ്കിൽ ഈ മെത്തേഡ് നിങ്ങൾക്ക് ഈസി ആയിരിക്കും അപ്പോൾ ബട്ടർ കേക്ക് കേക്കിൻ്റെ റെസിപ്പി ആവശ്യമുള്ളവരാണെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അതൊന്ന് കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ട് പഞ്ചസാര മെൽറ്റ് ചെയ്ത് വരുമ്പോൾ ഞാൻ ഇവിടെ ഒരു കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് അതിൽ നിന്നും ഒരു ഭാഗത്തോളം ഓരോ ടീസ്പൂൺ ആയിട്ട് ഞാൻ ചേർത്ത് മിക്സ് ചെയ്യാണ് അപ്പോൾ തിക്കായിട്ട് വരും എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കിത് എടുക്കണം ഇതാ നെക്സ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് മിക്സാക്കി എടുക്കാം എക്ലേസ് ചോക്ലേറ്റിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ ഫൈവ് സ്റ്റാർ ചോക്ലേറ്റല്ലേ അതിൻ്റെ അകത്തുള്ള ഒരു ക്യാൻഡി ആ ഒരു ലുക്ക് എന്തായാലും കിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് എന്തായാലും ഫീഡ്ബാക്ക് കമൻറ്റ് വഴി എന്നെ അറിയിക്കണം അത്രയും പെർഫെക്റ്റ് ഉള്ളൊരു ചോക്ലേറ്റാണിത് ഇത് ആണ് നമ്മുടെ കടല അതല്ലെങ്കിൽ നിങ്ങൾക്ക് കാഷ്യൂ യൂസ് ചെയ്യാം അപ്പോൾ കടല പൊടിച്ചതാണ് നന്നായിട്ട് പൊടിച്ചതല്ല കേട്ടോ ഇത് ക്രഷ് ചെയ്തതാണ് അത് ഓരോ ടീസ്പൂണായിട്ട് നട്ട് മിക്സ് ചെയ്യാണ് അപ്പോൾ ആ പാൽപ്പൊടിയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം മാത്രമാണ് ഞാൻ പീനട്ട്സ് കൊടുക്കുന്നത് അപ്പോൾ അതുകൂടി ഞാൻ ഓരോ ഇതൊക്കെ നി പീനട്ട്സ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കുറച്ച് കൂടുതൽ വേണ്ടവർക്കാണെങ്കിൽ അങ്ങനെ ചേർക്കാം അപ്പോൾ അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ഇത് കുറച്ചുകൂടി ലാസ്റ്റ് നന്നായിട്ട് പൊടിച്ച ക്യാഷ് യൂസ് ഞാൻ ലാസ്റ്റാണ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ ഇട്ടിട്ട് അടിക്കൊന്നും പിടിക്കണ്ട പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഇനി ഇതാ തീ ഓഫ് ചെയ്തിട്ടുണ്ട് തീ ഓഫ് ചെയ്തതാ ഒരു പരുവും സൈഡൊക്കെ കണ്ടോ ഈ ഒരു പരുവായിക്കുന്ന നമുക്ക് തീ ഓഫ് ചെയ്യാം അതിനുശേഷം ഞാൻ ബാക്കി വന്ന പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് മുക്കാൽ കപ്പ് ഫസ്റ്റ് ചേർത്തു പിന്നെ അവസാനം വരുന്ന കാൽ കപ്പ് പാൽപ്പൊടി തീ ഓഫ് ചെയ്ത് ഇത് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് അതും പതിയെ ഈ ലൈറ്റ് ചൂടോടെ വേണം ഈ പാൽപ്പൊടി ഇട്ട് കൊടുക്കാൻ എന്നാലേ ഇത് മിക്സായിട്ട് വരുള്ളൂ സ്റ്റിക്കേഴ്സ് സ്നിക്കേഴ്സ് ഇല്ലേ സ്നിക്കേഴ്സ് ക്യാൻഡി ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും ഈ പീനട്ട്സ് ഒക്കെ തന്നെ എക്ലൈസിൽ സ്നിക്കേഴ്സ് ആയ ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ട് ഈ ചോക്ലേറ്റ് ക്യാൻഡി അപ്പോൾ ഇത് എൻ്റെ മോൻ്റെ ബർത്ത് ആയിരുന്നു അന്ന് ഞാൻ ഉണ്ടാക്കിയതായിരുന്നു അപ്പം ഇതുപോലൊന്ന് നിങ്ങൾക്കും ട്രൈ ചെയ്യാം അപ്പം ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കുമ്പോൾ ഇത് നന്നായിട്ട് കട്ടയായിട്ട് വരും ഈ പാത്രത്തിൽ വെക്കുന്നെങ്കിൽ അങ്ങനെയും വെക്കാം ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് മാറ്റിയാണ് ചെയ്യുന്നത് ഈ പാത്രത്തിൽ തന്നെ വെക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ ചൂട് പോ ഇത് പോകുന്നത് വരെ നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം കരിഞ്ഞതുപോലെ തോന്നും അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഈ പാത്രത്തിൻ്റെ ചൂട് പോകുന്നത് വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം തന്നെ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഞാനിതൊരു ചെറിയ ബോൾസാക്കി എടുക്കുകയാണ് ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾക്ക് മോൾഡിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ നമ്മുടെ ചോക്ലേറ്റിന് ഞാൻ മെൽറ്റ് ചെയ്തെടുത്തിട്ടില്ല അപ്പം അതിൻ്റെ ഒരു പരിപാടി ബാക്കിയുണ്ട് അതുകൊണ്ട് ഞാനിത് തണുക്കാനായിട്ട് വെക്കുകയാണ് അപ്പോൾ തണുത്തതിന് ശേഷം ഇതാ ഇങ്ങനൊരു ചെറിയ ഓരോ ഓരോരുത്തരുടെയും മോൾഡും ഷെയ്പ്പും അനുസരിച്ചിട്ട് ഇത് ഷേപ്പാക്കി എടുക്കാം പിന്നെ ഇത് അടുത്ത് വെക്കരുത് കാരണം ഇത് സ്റ്റിക്കായി പോകും സ്റ്റിക്കായിപ്പോവും ഒക്കെ കാണുന്നില്ലേ നിങ്ങൾ ആ കവറിന് അയച്ചു കഴിഞ്ഞാൽ അത് പരസ്പരം വെച്ചാൽ ഒട്ടിപ്പിടിക്കും ആ ഒരു രീതിയിൽ ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് ഞാൻ കുറച്ച് ദൂരത്താക്കി വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ചോക്ലേറ്റ് നമുക്കിത് മെൽട്ടാക്കി എടുക്കണം രണ്ട് ബാറ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഇരുപത് ഗ്രാമോളം ബട്ടർ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ആ അടിയിലുള്ള പാത്രത്തിൽ വെള്ളത്തിൽ മേലെയുള്ള പാത്രം ടച്ച് ചെയ്യാത്ത വിധത്തിലാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പം ഇതാ ഇത് നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട് പിന്നെ ഇതൊന്ന് ചൂട് കുറയുമ്പോഴാണ് ഇതൊന്ന് ലൂസായി വരിക ഇതാ കണ്ടോളൂ ഇത് പുറത്ത് വെച്ചിട്ടാണ് കാണിച്ചു തരുന്നത് ഇതാ കുറച്ചൊന്ന് അതിൻ്റെ ചൂട് പോകുമ്പോൾ കുറച്ചൊന്ന് മെൽട്ടായി വരും എന്നിട്ടാണ് ഹാർഡാവുക അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ പകുതി പോർഷൻസ് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇതാ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ച് എല്ലാം ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ടാപ്പ് ചെയ്യാം ആ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ലെവൽ ചെയ്ത് വരും എന്താ കണ്ട്രോളും ഇത് ലെവലായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ആ റോളാക്കി എടുത്ത് വെച്ചിട്ടുള്ള ചെറിയ ബോൾസ് ഇതിലേക്ക് ആ ക്യാൻഡി ബോൾസാണേ അത് വെച്ചിട്ട് നമുക്ക് ബാക്കി ചോക്ലേറ്റും വെച്ചിട്ട് ഇത് കവർ ചെയ്യാം ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ ഫ്രീസറിൽ വെച്ചാൽ മതി ത്തി ഇങ്ങനെ ലെവൽ ചെയ്ത് എടുക്കുക ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുള്ളൂ അപ്പോഴേക്കും ഇത് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊരു ജസ്റ്റ് ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പീനട്ട്സ് പൊടിച്ചത് ബാക്കിയുണ്ടായിരുന്നു അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബാക്കിയുള്ള ബോൾസ് ഇല്ലേ അത് ബാക്കി വന്ന ഇതിലേക്ക് ഇട്ടിട്ട് ഞാനെന്തൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് പിന്നെ കുറച്ച് പീനട്ട്സ് അതിൻ്റെ മേലെ വെച്ചു അതൊരു വേറൊരു ക്യാൻഡി ആയി മാറി ഇതൊരഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വെച്ചപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോളൂ നല്ല പെർഫെക്റ്റ് ഉണ്ട് ബട്ടർ യൂസ് ചെയ്ത് മെൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്താൽ നല്ല ഷൈനിങ് കിട്ടും പിന്നെ ഞാൻ ഇത് കുറച്ച് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇതാ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ അകമൊക്കെ നല്ല പെർഫെക്റ്റ് ആണ് പിന്നെ കുറച്ചെണ്ണം അലൂമിനിയം ഫോയിൽ വെച്ച് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഗിഫ്റ്റ് കൊടുക്കുന്നവർ അങ്ങനെ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വരുന്നവരേക്കും ടേക്ക് കെയർ ബബായ്